ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മലയാളമാണ് ആര് പഠിപ്പിക്കും എന്ന കഥയിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യം ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ കമൻസ് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അടിയിൽ വരയിട്ടിരിക്കുന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആരൊക്കെയാണ് ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കുവാനുള്ള ആളെ കൊണ്ടുവരാനാണ് അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്നത് ആരെ ആരാണ് ഈ കഥ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അക്ബർ ചക്രവർത്തിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് അല്ലെ അക്ബർ ചക്രവർത്തിയാണ് ഞാൻ എന്ന് പറയുന്നത് ഞാനാണ് താങ്കളോട് എന്നെ പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പൊ ആരാണ് ഈ ഞാൻ അക്ബർ ചക്രവർത്തി അപ്പൊ അടുത്തത് രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു ഈ നിങ്ങൾ എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് ആരാണ് ആ ബീർബൽ ചക്രവർ സോറി ബീർബൽ ആണല്ലേ ബീർബൽ ആണ് ഈ കൊട്ടാരം മുഴുവൻ രാജ്യത്തെ ജനങ്ങളെ കൊണ്ട് നിറച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞത് ബീർബൽ ആണ് ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ് ആരാണ് ഈ ഇവർ എന്ന് പറയുന്നത് വൃദ്ധ അല്ലെ വൃദ്ധയാണ് ബീർബലിന്റെ ആ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപിക എന്ന് പറയുന്നത് അപ്പൊ ഈ വാക്യം ഒന്നില് ആരാണ് ഈ വാക്യം പറയുന്നത് അക്ബർ ചക്രവർത്തി അല്ലെ അക്ബർ ചക്രവർത്തിയാണ് ഈ ഒരു വാക്യം പറയുന്നത് ആരോടാണ് പറയുന്നത് ബീർബലിനോടാണ് പറയുന്നത് വാക്യം രണ്ട് ആര് പഠിപ്പി പറയുന്നു വാക്യം രണ്ട് ആരാണ് പറയുന്നത് അക്ബർ ചക്രവർത്തി തന്നെയാണ് അല്ലെ പറയുന്നത് ആരോടാണ് ഈ പറയുന്നത് ബീർബലിനോട് വാക്യം മൂന്ന് മൂന്നാമത്തെ വാക്യം ആരാണ് പറയുന്നത് ബീർബൽ അല്ലെ ആരോടാണ് ഈ പറയുന്നത് അക്ബർ ചക്രവർത്തിയോട് പറയുന്നു ആരെ പറ്റിയാണ് പറയുന്നത് വൃദ്ധയെ വൃദ്ധയെപ്പറ്റി അല്ലെ പറ്റിയാണ് ഈ ഒരു വാക്യം പറഞ്ഞിട്ടുള്ളത് അടുത്തതൊരു നാടകം അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ആര് പഠിപ്പിക്കും രംഗം ഒന്ന് കർട്ടൻ ഉയരുന്നു അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം ബീർബൽ അടക്കമുള്ള മന്ത്രിമാർ സമീപത്തുണ്ട് ഒരു വശത്ത് ഏതാനും പണ്ഡിതർ എന്തോ ചർച്ച ചെയ്യുന്നുണ്ട് അക്ബർ ചക്രവർത്തി ബീർബലിനെ അരികിലേക്ക് വിളിക്കുന്നു ബീർബൽ എനിക്ക് പല കാര്യങ്ങളിലും ശരിയായ അറിവില്ല അതിനാൽ വിവിധ കാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് എന്നെ എനിക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യമൊരുക്കണം നാളെ മുതൽ തന്നെ അടുത്ത ദിവസം കൊട്ടാരത്തിലെ ദർബാർ ഹാൾ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചക്രവർത്തി എഴുന്നള്ളുകയായി അണിയറയിൽ അക്ബർ ചക്രവർത്തി നീണാൽ വാഴട്ടെ മുഗൾ രാ വംശത്തിലെ രാജാധി രാജൻ അക്ബർ ചക്രവർത്തി എഴുന്നള്ളുകയായി വാദ്യഘോഷങ്ങളുടെ ശബ്ദം മന്ത്രിമാരുടെയും പ്രഭുക്കന്മാരുടെയും അകമ്പടിയോടെ ചക്രവർത്തി എഴുന്നള്ളുന്നു ചക്രവർത്തി ക്ഷുഭിതനായി ബീർബൽ നാം എന്താണ് കാണുന്നത് എന്താണ് എന്താണിതിന്റെ അർത്ഥം നമ്മെ പഠിപ്പിക്കാനുള്ള പണ്ഡിതരെ ഏർപ്പാട് ചെയ്യാനാണല്ലോ നാം പറഞ്ഞത് ഇവിടെ കുട്ടികളും വൃദ്ധരും അലക്കുകാരും കർഷകരും കച്ചവടക്കാരും അക്ഷ അക്ഷരജ്ഞാനം പോലുമില്ലാത്തവരുമാണല്ലോ വന്നിരിക്കുന്നത് ഇവരാണോ എന്നെ പഠിപ്പിക്കുന്നത് ചക്രവർത്തി ഗർജിച്ചു ബീർബൽ ശാന്തനായി ചക്രവർത്തി ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവ് നടപ്പാക്കുക മാത്രമാണ് ചെയ്തത് അക്ബർ ക്ഷോഭം അടക്കാനാവാതെ എന്ത് എന്റെ ഉത്തരവ് താങ്കൾ ധിക്കരിക്കുകയാണ് ചെയ്തത് ബീർബൽ ശാന്തനായി ഒരപേക്ഷയുണ്ട് അങ്ങ് ക്ഷമയോടെ ഞാൻ പറയുന്നത് കേട്ടാലും ബീർബൽ തുടർന്നു മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയാമോ ഉറച്ച സ്വരത്തിൽ അക്ബർ ഇല്ല അതും ഇതുമായി എന്താ ബന്ധം ബീർബൽ തുച്ഛമായ വരുമാനത്തിൽ ഒരു കുടുംബം നടത്തി കൊണ്ടുപോകുവാൻ അങ്ങേക്ക് കഴിയുമോ അതുമല്ലെങ്കിൽ വസ്ത്രങ്ങളിലെ കറ കളയാൻ അക്ബർ കോപം അല്പം കുറച്ച് ഇല്ല തീർച്ചയായുമില്ല ബീർബൽ ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ പാഴ്വസ്തുക്കളിൽ നിന്നും പ്രയോജനമുള്ളവ തിരഞ്ഞെടുക്കുവാൻ അങ്ങേക്കറിയാമോ പച്ചപ്പുൽമേടുകൾ എവിടെയാണെന്ന് അങ്ങേക്കറിയാമോ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നല്ല വിലക്ക് എവിടെയാണ് വിൽക്കാനാവുക എന്ന് അറിയാമോ കൈയെഴുത്ത് ഈ രചന ചിത്രരചന പോലെ മനോഹരമാകുന്നത് എപ്പോഴാണ് അക്ബർ കോപത്തോടെ ആക്രോശിച്ചു ഇല്ല 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 ബീർബൽ ശാന്തനായി തിരുമനസ്സേ ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങയെ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ട് ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ അറിയാം ബീർ അക്ബർ കോപം കുറച്ചുകൊണ്ട് അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ബീർബൽ എല്ലാവർക്കും ചില കഴിവുകളുണ്ട് അറിവുണ്ട് ചില പ്രത്യേക വാസനകളുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകനാകാൻ കഴിയും അതേപോലെ വിദ്യാർത്ഥിയും ബീർബൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് തിരിച്ചറിഞ്ഞതു ശേഷം ചക്രവർത്തി ഇങ്ങനെ പ്രതികരിച്ചു അക്ബർ താടി തടവിക്കൊണ്ട് അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ ബീർബൽ നാം വിചാരിച്ചു താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ലെന്ന് ബീർബൽ ബഹുമാനപൂർവ്വം മന്ദഹസിച്ചുകൊണ്ട് മറിച്ചാണ് തിരുമനസ്സേ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കൂട്ടത്തിലേക്ക് നടന്ന് നടന്ന് ഒരു വൃദ്ധയെ നമയ്ക്കുന്നു കൈ പിടിച്ച് ചക്രവർത്തിയുടെ അടുത്തേക്ക് ആനയിക്കുന്നു അക്ബർ ആരാണീ വൃദ്ധ വൃദ്ധയായ സ്ത്രീ ബീർബൽ അഭിമാനത്തോടെ മഹാനായ ചക്രവർത്തി ഇവ ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ് സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും വലിയ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഇവരാണ് വൃദ്ധ ചക്രവർത്തിയെ വ വന്നിക്കുന്നു മഹാനായ അക്ബർ ചക്രവർത്തി നീണാൽ വാഴട്ടെ എൻ്റെ വിനീതമായ പ്രണാമം എൻ്റെ വാക്കുകളിൽ പിഴയുണ്ടെങ്കിൽ പൊറുക്കണം ബുദ്ധിമാൻ അറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന് എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും അതങ്ങനെയാണെന്ന് എല്ലാവരും പഠിക്കുകയും വേണം അക്ബർ വൃദ്ധയെ തല ഉമ്പിട്ട് വ വന്നിക്കുന്നു ബീർബലിനോട് ബീർബൽ ഇത്ര ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ് ഇവർ ആരാണെന്ന് നമ്മോട് പറയൂ ബീർബൽ ചാരിതാർത്ഥ്യത്തോടെ ഒരു അദ്ധ്യാപികയെയും ചക്രവർത്തിയെയും തൊഴുന്നു ഇവർ എൻ്റെ കർട്ടൻ താഴുന്നു അപ്പൊ ഇതുപോലെ ഒരു നാടകം നിങ്ങളും തയ്യാറാക്കണം പാഠം നന്നായിട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു നാടകം സ്വയം തയ്യാറാക്കാനുള്ള കഴിവുണ്ടാവും അപ്പൊ രണ്ടും മൂന്നും പ്രാവശ്യം നിങ്ങൾ പാഠം വായിച്ചതിന് ശേഷം ഇതേപോലെ ഒരു നാടകം തയ്യാറാക്കാട്ടോ അടുത്തത് താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആരല്ലൻ ഗുരുനാഥർ രാരല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നതെ പഠിപ്പിക്കുന്നുണ്ടെന്തോ ഈ വരികളിലെ ആശയത്തെ ഒളപ്പമണ്ണ എഴുതിയ കവിതയാണിത് അതായത് കവിതയിലെ നാല് വരിയാണിത് ഈ വരികളിലെ ആശയത്തെ പാഠഭാഗത്തെ ആശയവുമായി ബന്ധപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് താരതമ്യം ചെയ്യുന്ന കഥയുടെയും കവിതയുടെയും ആശയം ആശയങ്ങളെ സാമ്യവും വ്യത്യാസവും രേഖപ്പെടുത്തണം സ്വന്തമായിട്ടുള്ള അഭിപ്രായവും ഉണ്ടാവണം അപ്പൊ ആര് പഠിപ്പിക്കും എന്ന കഥയിൽ വിവിധ വിഷയങ്ങൾ തന്നെ പഠിപ്പിക്കുവാൻ പാണ്ഡിത്യമുള്ള ആളുകളെ കൊട്ടാരത്തിൽ എത്തിക്കണമെന്ന് ബീർബലിനോട് അക്ബർ ചക്രവർത്തി ആവശ്യപ്പെടുന്നു പിറ്റേ ദിവസം തന്നെ ഒരു കൂട്ടം ആളുകളെ ബീർബൽ കൊട്ടാരത്തിലെത്തിച്ചു അക്ബർ ചക്രവർത്തിക്ക് ഇത് കണ്ട് ദേഷ്യം വന്നു ബീർബൽ അക്ബർ ചക്രവർത്തിയെ ഒരു വലിയ സന്ദേശം പഠിപ്പിക്കുകയാണ് ചെയ്തത് ഈ ഭൂമിയിൽ എല്ലാം പഠിച്ചവരും ഒന്നും പഠിക്കാത്തവരായും ആരുമില്ലെന്നും നമ്മൾ ഓരോരുത്തരും ഒരേ സമയം അധ്യാപകരും വിദ്യാർത്ഥികൾ നമ്മൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരേ സമയം അധ്യാപകരും വിദ്യാർത്ഥികളുമാവാൻ കഴിയുമെന്നും ബീർബൽ അക്ബർ ചക്രവർത്തിയെ പഠിപ്പിച്ചു ഈ ആശയം തന്നെയാണ് ഒളപ്പമണ്ണയുടെ കവിതയിലും ഉള്ളത് ആർ ഗുരുനാഥർ എന്ന് ചോദിക്കുമ്പോൾ ഭൂമിയിലെ എല്ലാവരും തന്നെ പഠിക്കുന്നുണ്ടെന്നും കവി പറയുന്നു ബീർബൽ കഥയിലെ ഓരോ മനുഷ്യരും ഓരോ വിഷയത്തിൽ പാണ്ഡിത്യം നേടിയവരായിരുന്നു എന്നാൽ മനുഷ്യർ മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ കവിതയിലെ വരികൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളും ഇതേപോലൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു ആശയം എഴുതണം കവിതയിലും കഥയിലും രണ്ടിലും ഉൾപ്പെടുന്ന ആശയം അതിൻ്റെ സാമ്യ വ്യത്യാസങ്ങളും എഴുതണം നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്വന്തമായിട്ട് എഴുതണം അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളെ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക ഈ ഒരു പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വയം ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം മറക്കരുത് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്